ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബുള്ളറ്റിന്, പ്രത്യേകിച്ചും ക്ലാസിക്കിനൊക്കെ വരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഇതിൻ്റെ ത്രോട്ടിൽ കേബിൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുക, അതേപോലെ ക്ലച്ച് കേബിൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടുക എന്നുള്ളത്. അപ്പോൾ ഇത് രണ്ടും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം മാറ്റാൻ പറ്റും. ചിലപ്പോൾ എവിടെയെങ്കിലും വെച്ചൊക്കെ ആവും നമുക്ക് പൊട്ടുക. അപ്പം ഒന്നുകിൽ വർഷോപ്പുകാരനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ പിന്നെ ഒക്കെ റിസ്ക്കാണ്. അപ്പോൾ നമുക്ക് സ്വയം മാറ്റാം. അപ്പോൾ ത്രോട്ടിൽ കേബിളാണ് ഇപ്പോൾ പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് മാറ്റാമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അതിന് നമ്മളടുത്ത് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, പിന്നെ 12-ൻ്റെ ഒരു ടീ നെറ്റ് വേണം, അല്ല സോറി ടീ സ്പാനർ വേണം. പിന്നെ 10-ൻ്റെ ഒരു സ്പാനർ, സാധാ സ്പാനർ ആയാലും മതി, അതും വേണം. ഓക്കെ. പിന്നെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായാൽ നല്ലത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പ്രധാന, സോറി സ്ക്രൂ ഡ്രൈവർ നിർബന്ധമാണ്. ഇത്രയും സാധനങ്ങളാണ് പ്രധാനമായിട്ട് ഇതിന് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇനി എങ്ങനെ മാറ്റാം നമുക്ക് നോക്കാം. ഇവിടെ ഇങ്ങനെ ഈ സീറ്റിൻ്റെ ഫ്രണ്ട് സീറ്റിൻ്റെ അടിയിലായിട്ട് ഇവിടെ ഒരു 12-ൻ്റെ നെട്ട് ഉണ്ടാവും. ഓക്കെ. ഈ സാധനം ഈ നെട്ട് ഇത് ഞാൻ അയച്ചിട്ടുണ്ട്. അയച്ചതിന് ശേഷമാണ് വീഡിയോ എടുത്ത്. ഈ ടീ സ്പാനർ, 12-ൻ്റെ ടീ സ്പാനർ വെച്ചിട്ട് ഇത് നമ്മൾ അയച്ചെടുക്കണം. ഓക്കെ. ഇത് അയച്ചെടുക്കുക, ഇത് അയച്ചെടുത്തു. അയച്ചെടുത്തതിന് ശേഷം സീറ്റ് കുറച്ച് പൊക്കുക. ഓക്കെ. രണ്ട് സീറ്റ് കുറച്ച് ഇങ്ങനെ വലിച്ചാൽ ഇങ്ങോട്ട് പൊങ്ങും. പൊങ്ങുമ്പം ഇതിനടിയിൽ രണ്ട്, പിന്നെ 10-ൻ്റെ 2 നെട്ട് ഉണ്ടാവും. ഇവിടെ ഇവിടുന്ന് ഞാൻ അയച്ചെടുത്തതാണ്. 10-ൻ്റെ 2 നെട്ട് ഇവിടെ ഉണ്ടാവും. ഇവിടെ ഒന്ന്, ഇവിടെ ഒന്ന്. അത് അയച്ചെടുക്കുക. ഓക്കെ. അത് അയച്ചെടുത്താൽ പിന്നെ ടാങ്ക് ഫ്രീ ആക്കണം. ടാങ്ക് ഫ്രീ ആക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ പെട്രോള് ഓഫ് ചെയ്യണം. നമ്മൾ വാൾവ് ഓഫ് ചെയ്തതിന് ശേഷം ഈ ഈ പെട്രോളിൻ്റെ ഹോസ് നമ്മൾ ഡിസ്കണക്ട് ചെയ്യണം. അപ്പോൾ ഇതിന് ക്ലിപ്പ് ഉണ്ടായി, ക്ലിപ്പ് നമ്മൾ പ്രസ് ചെയ്ത് നീക്കിയതിന് ശേഷം കുറച്ച് ടൈറ്റ് ഉണ്ടാവും. സ്ക്രൂ ഡ്രൈവർ വെച്ച് കുറച്ചും ഇങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഇത് ഞാൻ അയച്ചതിന് ശേഷമാണ് എടുത്തത്, അതുകൊണ്ടാണ്. ടാങ്ക് നമുക്ക് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു ബുഷ്മല പൊടുത്തുണ്ടാവും കേട്ടോ. ഇവിടെ ഇതിൻ്റെ മെയിൻ ചേസിൻ്റെ ആ ക്രോസ് ബാർമൽ രണ്ട് ഭാഗത്തും ഒരു ബുഷ് ഉണ്ടാവും. ആ ബുഷ്മലാണ് പൊടുത്തുണ്ടാവുക, അല്ലാതെ ഫ്രണ്ട് ഭാഗത്ത് സംഗതികൾ. അപ്പോൾ അവിടെ തട്ടാതെ ടച്ച് ചെയ്യാതെ നല്ല ഇങ്ങനെ അങ്ങോട്ട് മാറ്റിയെടുക്കാം. ഓക്കെ. എടുത്തു, ടാങ്ക് ഫ്രീ ആയി. പിന്നെ ചെയ്യേണ്ടത് ഈ ത്രോട്ടിലിൻ്റെ ഇവിടെ താഴെ ഭാഗത്ത് രണ്ട് സ്ക്രൂകളുണ്ടാവും, അത് അയച്ചെടുക്കുക. കാണില്ലേ, രണ്ട് സ്ക്രൂ അല്ല 3 സ്ക്രൂ ഉണ്ട് കേട്ടോ. ഈ സൈഡിലൊന്നുണ്ട്. ഈ 3 സ്ക്രൂകളും അയച്ചെടുക്കുന്നതോടുകൂടി ഇവിടുത്തെ സംഭവം ഒക്കെ ഇങ്ങോട്ട് കാണിച്ചു. ഇങ്ങനെ ഉണ്ടാകുക ത്രോട്ടിൽ. നമ്മളിവിടുന്ന് ഇങ്ങോട്ട് ഫ്രീ ആക്കിയെടുക്കുക. ഓക്കെ. ഫ്രീ ആയാൽ ഇങ്ങോട്ട് കാണിച്ചു, കുറച്ച് കൊടുത്തിട്ട് ഫ്രീ ആയി. ഇവിടുന്ന് ഫ്രീ ആക്കുക. ഫ്രീ ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ താഴേക്കൊണ്ട് വലിച്ചാൽ സംഗതി കിട്ടും ഉണ്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഇതിനുള്ളിൽ കൂടെ അങ്ങോട്ട് വലിക്കുമ്പോഴും ഇങ്ങോട്ട് റിമൂവ് ഇൻസേർട്ട് ചെയ്യുമ്പോഴും അങ്ങോട്ട് വലിക്കുമ്പോഴൊക്കെ ഈ ഇത് കാണിച്ചാൽ ഈ ആംപിയർ മീറ്ററിൽ ഡയറക്റ്റ് കറണ്ട് ഉണ്ടാവും. അതൊന്നുകിൽ വയറ് ബാറ്ററിയിൽ ഡിസ്കണക്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ശ്രദ്ധിച്ച് വലിക്കുക. ഇത് വയറ് പിന്നെ ഈ രണ്ട് ഇതിന്മേൽ പിന്നെ ന്യൂട്രലും ഫേസും ഉണ്ടാവും. അപ്പോൾ ഇത് എന്താ ചോദിച്ചാൽ ഷോർട്ടാകാൻ സാധ്യതയുണ്ട് വയറ്, ഇത് ഇന്നു തട്ടുമ്പോൾ. അപ്പോൾ അത് ഇടുമ്പോൾ ശ്രദ്ധിക്കണം, അതാണ് അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുള്ളൂ. അപ്പോൾ നമ്മളിത് ഇങ്ങനെ സെപ്പറേറ്റ് ആക്കി വലിക്കുമ്പം ടച്ച് ആകുന്നുണ്ട്. അപ്പം ഇനിയിപ്പോൾ ബാറ്ററി മേലെ നമ്മൾ പണിയെടുക്കാൻ നിൽക്കണ്ട. അപ്പോൾ എന്താ ചെയ്യുക, ഒരു ഇൻസുലേഷൻ എടുക്കുക. ഈ മെറ്റലിൻ്റെ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ. മെറ്റലിൻ്റെ ഭാഗത്ത് നമ്മൾ ഇൻസുലേഷൻ അടിക്കുകയാണ്. ഇൻസുലേഷൻ അടിച്ചാൽ എന്താ ടച്ചിൻ്റെ പ്രശ്നം പിന്നെ വരില്ല. ഓക്കെ. നേരത്തെ ഇത് ഇൻസുലേഷൻ അടിച്ച് കിട്ടിയില്ലേ. അപ്പോൾ ഓക്കെ, നമ്മൾ ഇൻസുലേഷൻ അടിച്ചു. ഇനി നമ്മൾ ഇത് റിമൂവ് ചെയ്യണതില്ല. ഓക്കെ. അപ്പം എന്തില്ല, ഇനി ഈ ടച്ചിൻ്റെ പ്രശ്നം വരില്ല. ഓക്കെ. നമുക്ക് ധൈര്യമായിട്ട് വലിച്ചെടുക്കാം. കിട്ടി. ഇപ്പം ഒരു ടൈ അയക്കാനുണ്ട് ഇതിന്ന്. അപ്പോൾ ടൈ നിങ്ങളടുത്ത് വേറെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇത് പൊട്ടിക്കാം. വേറെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു സ്ക്രൂ ഡ്രൈവർ എല്ലാം വെച്ചിട്ട്, ചെറിയ ടെസ്റ്റർ വെച്ചിട്ട് ഇത് വലിച്ചു കഴിഞ്ഞാൽ ഇത് റിമൂവ് ആയി കിട്ടും. ഓക്കെ. അതായി. ഇനി ത്രോട്ടിലിന് രണ്ട് എൻഡ് ഉണ്ടാവും, രണ്ട് തലം ഉണ്ടാവും. ഈ മറ്റേ തലക്കൽ രണ്ട് തലം ഉണ്ടാവും. അതിന് 10-ൻ്റെ ഇവിടെ ലൂസാക്കുക. ഈ ഇത് കാണുണ്ടോ, കാണില്ലേ, ഈ നെട്ട് ലൂസാക്കണം. ഈ നെട്ട് ലൂസാക്കുക. ലൂസാക്കിയിട്ട്
ഇതൊന്ന് റിമൂവ് ചെയ്യണം. ഓക്കെ, ആ നട്ട് ഉരുകഴിഞ്ഞതിന് ശേഷം ഈ ഈ ആ നട്ട് ഇവിടെ ഒരു നട്ടുണ്ട്, അതിങ്ങനെ വലിച്ചാൽ ഇങ്ങനെ കിട്ടും. ഓക്കെ, റിമൂവ് ചെയ്തെടുക്കുക. അത് റിമൂവ് ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് താഴ്ത്തി കാണിച്ചു. ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ ത്രോട്ടലിൻ്റെ വയറ് ഇവിടെ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്ത് ഇങ്ങനെ എടുക്കുക. കണ്ടോ, അതായി. ഇപ്പോൾ ഒരു വയറ് കിട്ടിയ ഇപ്പോൾ അടുത്ത ഒരു ഒരു എൻഡ് ഇവിടെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഫാനർ ഇട്ടിട്ടോ അങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കണം. ഓക്കെ, ലൂസായി. ഇതൊക്കെ ഹാൻഡ് ടൈറ്റ് മതി കേട്ടോ, അത് ഇത് ഫാനർ ഇട്ട് ടൈറ്റാക്കണം. ഇതിങ്ങനെ ലൂസാക്കുക, ഇതിങ്ങനെ ഇവിടുന്ന് ലൂസാക്കിയിട്ട് ഇങ്ങനെ ഇതും വലിച്ചെടുക്കുക. വലിച്ചെടുത്തിട്ട് ഇത് ഇവിടുന്ന് എന്ത് ചെയ്യണം, ഇതിൻ്റെ അടി കാണിച്ചാൽ ഇവിടെ ചെറിയൊരു ഒരു സംഗതി ഉണ്ട്, ഒരു ലോക്കുണ്ട്. ഇത് കിട്ടിയോ, കിട്ടിയ കണ്ടില്ലേ, അത് വെച്ചെടുക്കുക. ഇപ്പം വയറ് ഫ്രീ ആയി. ഇത് പുതിയ വയറാണ്, കണ്ടോ, പുതിയ വയറാണ്. പുതിയ വയറ് അതുപോലെ നേരത്തെ നമ്മൾ ചെയ്തതുപോലെയൊക്കെ ചെയ്യാം. ഇത് ഇവിടെ കൊടുക്കാം, കണ്ടോ, ഇതവിടെ കുടുക്കി. ഇനി നമുക്ക് ആദ്യം ഇത് ഇവിടെ അങ്ങനെ ഇട്ടാൽ മതി. ഇവിടെ അങ്ങനെ ഇട്ടു. ഓക്കെ, കാണില്ലേ, ഇവിടെ ഇട്ടു. ഇനി ഇങ്ങനെ മറിക്കാം. ഓക്കെ, മറിച്ചു. എന്ത് ചെയ്യാം, ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഈ നെറ്റ് ഇവിടെ കയറ്റാം. ഉണ്ടോ, സിമ്പിളല്ലേ. ഓക്കെ, ക്ലിപ്പിട്ടു വേണമെങ്കിൽ ആ ബെൻഡ് അയക്കാം. ബെൻഡ് അയക്കുമ്പോഴൊരു പ്രശ്നം എന്താ വെച്ചാൽ, അപ്പുറം സൈഡിൽ നിന്ന് ഈ ഹോൾ കാണില്ലേ, അപ്പുറം സൈഡിൽ നിന്ന് ഈ ഹോൾ നോക്കി ഇവല്ല ഈ സാധനം ഈ കേബിൾ ഇങ്ങോട്ട് ഇൻസെർട്ട് ചെയ്യുക. ഇൻസെർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചെടുക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ ഈ സംഗതി ഇതിന് ഉള്ളിലൂടെ ഇടാനുള്ളതാണ്. ഇതിന് മുമ്പ് അയച്ച സമയത്ത് ഞാനിതിൽ ഇടാൻ മറന്നാ. ഇവിടെ ഒരു ബുഷ് ഉണ്ടാവും, ഈ ബുഷേ. ഓക്കെ, അത്ര ഉള്ളൂ സംഭവം. സംഭവം കഴിഞ്ഞു. ഇനി ഇതിവിടെ ഇങ്ങനെ സെറ്റ് ചെയ്യാം, റീസെറ്റ് ചെയ്യാം സംഭവം. അപ്പോൾ ടാങ്ക് സെറ്റിങ് തീർന്ന്, ഇനി സീറ്റ് സെറ്റിംഗ് കൂടി ഉള്ളു. Thank you.